ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന് 25 പേർക്ക് നല്ലൊരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലെ ഫ്ലയർ ബീൻ ആപ്പിലെ വിന്നേഴ്സിന് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വ്ളോഗിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നീലഗിരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാം. പിന്നെ ഗിഫ്റ്റ് വന്ന പാടെ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് വേറെ ദിവസം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവർ തന്നെയാണ് ഇന്നത്തെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. 25 പേർക്കാണ് UAE-യിലുള്ള 25 പേർക്കാണ് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് ഞാനിത് തുറന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഗിഫ്റ്റ്. അപ്പോൾ ഇതുതന്നെയാണ് 25 പേർക്ക് ഇനി കിട്ടാൻ പോകുന്നതും. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് നീലഗിരീസിൻ്റെ ഇൻസ്റ്റൻറ്റ് ഇഡ്ലി ദോശ ബാറ്ററാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇഡ്ലി ദോശ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇഡ്ലി ദോശ ബാറ്ററാണ്. പിന്നെ അവരുടെ തന്നെ നീലഗിരീസിൻ്റെ ഹോൾ വീറ്റ് ചപ്പാത്തിയാണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തുറന്ന് നോക്കിയിട്ട് പിന്നീട് കാണിക്കാം കേട്ടോ. വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റെസിപ്പീസൊക്കെ. ഇത് പൊറോട്ടയാണ്, ഇത് വീറ്റ് പൊറോട്ടയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാവുന്ന പൊറോട്ടയാണ്. അതുപോലെ തന്നെ ഇത് മലബാർ പൊറോട്ടയാണ്, അതും ജസ്റ്റ് ചൂടാക്കിയെടുക്കുന്ന പൊറോട്ടയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു കിറ്റ് തന്നെയാണ് നമ്മുടെ ഐഷാസ് കിച്ചൺ വ്യൂവേഴ്സിനും കിട്ടാൻ പോകുന്നത്. 25 പേർക്കാണ് ഇവർ ഈ ഒരു കിറ്റ് നൽകുന്നത്. UAE-യിലുള്ളവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റ് കിട്ടാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോക്ക് താഴെ നീലഗിരി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, നമുക്കെന്നാൽ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. കുറേ ദിവസമായിട്ട് നമ്മുടെ വ്യൂവേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ ചെയ്യണമെന്ന്. അപ്പം ചെറിയ ബേബിനെ കൊണ്ട് വ്ളോഗൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറുന്നത്. ഇപ്പം 32 ഡേയ്സ് ആയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും ഒന്നുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ നീലഗിരീസ് ബ്രാൻഡിൻ്റെ ഇഡ്ലി ദോശ ബാറ്റർ വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. നമ്മുടെ ചെറിയ ദോശ ഉണ്ടല്ലോ, കുട്ടി ദോശ, അതാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും കൂടിയുള്ള ബാറ്ററാണ്. അപ്പോൾ ഇഡ്ലിക്കാണെങ്കിൽ ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ദോശയാണല്ലോ ഉണ്ടാക്കുന്നത്, കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ബൗളിലേക്ക് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ ഒരു മാവ് ഞാൻ മാറ്റി വയ്ക്കുക കേട്ടോ. ഒരുപാട് തിന്നാക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെ വേണം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഇപ്പം ഈ ഒരു ഇൻസ്റ്റൻറ്റ് മിക്സിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ ഒരു ബ്രാൻഡ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളിൽപ്പെട്ട ഒരു ബ്രാൻഡാണ് ഈ നീലഗിരീസ് ബ്രാൻഡ്. ഞാനിതിൻ്റെ ഇഡ്ലി ദോശ ബാറ്ററും മുമ്പും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവർ ഗിഫ്റ്റ് അയക്കട്ടെ എന്ന് ചോദിച്ചപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂളായിട്ട് ഓക്കെ പറഞ്ഞത്. പിന്നെ ഇഡ്ലി ദോശ ഇതൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ വേഗം ഇതുപോലെ ഇൻസ്റ്റൻറ്റ് മിക്സ് വാങ്ങിക്കാറാണ്. ഇങ്ങനെ മാവ് അരക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല. മുമ്പൊക്കെ ഇഡ്ലിക്കും ദോശക്കൊക്കെ മാവൊക്കെ അരച്ചിട്ടൊക്കെ ആയിരുന്നു റെഡിയാക്കിയിരുന്നത്. ഇപ്പോൾ പിന്നെ വല്ലപ്പോഴും മാത്രമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടി ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടി ദോശയാണ്. പിന്നെ ഞാൻ ഈ കുട്ടി ദോശ ഉണ്ടാക്കാൻ കാരണം വേറെ ഒന്നുമല്ല, മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എണീക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തണുത്ത പിന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുട്ടി ദോശ ഇതുപോലെ ദോശ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ് കുറേ നേരം ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടി ദോശ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ഇവിടെ ബീഫ് കറി തലേ ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ ഞാനൊന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. ബീഫ് കറിയാക്കി വെച്ചാൽ സാധാ നമ്മൾ ഉള്ളി
തക്കാളി എല്ലാം കൂടി നമ്മൾ വേവിച്ചിട്ട് ഉണ്ടാക്കുമല്ലോ. ഞാൻ മുമ്പ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കുന്നത്. ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഈ കുട്ടിദോശ ഉണ്ടാക്കുന്നതിലും കൂടുതൽ കഴിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഗീ റോസ്റ്റാണ്. ചൂടോടെ ഗീ റോസ്റ്റ് കഴിക്കുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇക്ക ബീഫൊന്നും കഴിക്കില്ല. അപ്പം നല്ല ചായയും അതുപോലെ ഗീ റോസ്റ്റും ആണ് ഇപ്പോൾ ഇക്കാക്ക് കൊടുക്കാൻ പോകുന്നത് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ്. അപ്പം ബീഫിലെ ആ ഒരു ഗ്രേവി ആദ്യം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്, ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ബീഫ് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം പിന്നെ എല്ലാം കൂടി നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ കൂടുതൽ വെന്തൊടയും, അത്രയും ഉടഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വറ്റട്ടെ. ചീനച്ചട്ടി തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എന്താ പറയുക ഡാർക്ക് കളറാവുന്നവരെ ഇത് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഞാൻ ഒരു റോസ്റ്റ് പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് റെഡി ആയിട്ടുള്ളത്. ഒരുപാട് ഉലുവൊക്കെ ഇട്ടിട്ടുള്ള നല്ല ബീഫ് റോസ്റ്റാണ്. പിന്നെ കുട്ടിദോശയും. ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ പിന്നെ വീണ്ടും കാണിക്കുന്നത്. സാധാ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ബീഫ് ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പ്രഷർ കുക്കറിൽ രണ്ട് വിസിലടിക്കുക. പിന്നെ ഞാൻ വറവിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ഉള്ളി വെച്ചിട്ട് വറവിട്ട് കൊടുത്തു. അങ്ങനെ ബീഫ് വേവിച്ചെടുത്തു. ആ ഒരു ബീഫ് പിന്നെ വെളിച്ചെണ്ണ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പം ഇതുപോലെ ബീഫ് ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് ബീഫ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉലുവ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ മല്ലിപ്പൊടി കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലേ ആ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാനിപ്പം എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കുരുമുളക് പൊടി കൂടുതലിട്ട് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലായിരിക്കും ഈ ഒരു ഗ്രേവി ഉണ്ടാവുക. അപ്പോൾ രാവിലെ നല്ല പാൽച്ചായയും ഇതുപോലെ കുട്ടിദോശയും പിന്നെ ബീഫ് റോസ്റ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ബീഫ് റോസ്റ്റ് ചിലരൊന്നും കഴിക്കില്ല. പക്ഷേ നമ്മുടെ ആ ഒരു മലപ്പുറം സ്റ്റൈലിലൊക്കെ ആണെങ്കിൽ രാവിലെ ചിക്കനും മട്ടനും ബീഫും എല്ലാം നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് മക്കളൊക്കെ എണീറ്റത്. അവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ചേച്ചി വന്നു. ഇവർ ഞാൻ മുമ്പത്തെ വ്ലോഗിൽ ഷെയർ ചെയ്തിരുന്നല്ലോ, നമ്മുടെ പോസ്റ്റ് ഡെലിവറിക്കാരനായിട്ടുള്ള ചേച്ചിയാണ്, എന്നെയും മോളെയും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം റോസിനും റീനിനും അവൾ തന്നെ റീനു പാല് ചൂടാക്കി അവൾ സാലഡൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ടുപേരും കൂടി ടി വി കണ്ടിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും അത് കുടിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആകെ ടയർഡാവും. അപ്പം ചേച്ചി ഇതുപോലെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ ഇത് ഗോതമ്പ് നുറുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ അതും പാലുമാണ് ഞാൻ കുളി കഴിഞ്ഞ പാടെ കഴിക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ ചോറ് കഴിക്കുക. ചോറ് കഴിക്കാൻ കുറച്ച് ലേറ്റായി പോവും. അപ്പോൾ ചേച്ചിക്ക് ടൈം ഉണ്ടെങ്കിൽ ചേച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ഒന്ന് സഹായിച്ചിട്ടാണ് ചേച്ചി പോവാറ്. അപ്പോൾ ഇത് ചേന അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ചേച്ചി പറഞ്ഞ ചേന കട്ട് ചെയ്ത് വെച്ചുതരാം. ചോറ് ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്, ഇനി കറി റെഡിയാക്കാനുള്ളൂ. പിന്നെ ബീഫ് ഉണ്ടല്ലോ വറ്റിച്ചെടുത്തത്. അപ്പോൾ ചേന നീളത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് കുറഞ്ഞ വെള്ളത്തിലൊന്ന് വറ്റിച്ചെടുക്കാം. വല്ലാണ്ട് വേവേണ്ട ചേന. ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് പോസ്റ്റ് ഡെലിവറിക്കാനായിട്ടുള്ളൊരു ചേനയുടെ റെസിപ്പി എന്നാ പറഞ്ഞ ചേച്ചി. അപ്പം ഗർഭിണികൾക്കല്ല, പ്രസവിച്ച ശേഷം ഉള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണ് അത്ര. അപ്പം നെയ്യിൽ ഇത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ അല്ല, ഇതുപോലെ നെയ്യിലിങ്ങനെ വറ്റിച്ചെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേന റെഡിയായപ്പോൾ തന്നെ പകുതി മുക്കാലും സമാധാനമായി. പിന്നെ ബീഫ് റോസ്റ്റ് ഓൾറെഡി റെഡിയാണ്, പിന്നെ ഒരു കറി ഉണ്ടാക്കാനേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ടുള്ള നമ്മുടെ മോരുകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
പിന്നെ ലഞ്ചിന് പൊതുവേ കുറച്ച് ലേറ്റാവും കഴിക്കാൻ, കാരണം ഒരു 12:30 ആ ഒരു സമയത്തൊക്കെയാണ് പാലും ആ ഒരു ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള കിച്ചടിയൊക്കെ കഴിച്ചത്. അപ്പം മക്കളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഒരു 3:30, 3:30, 4 മണിയൊക്കെ ആവും കഴിക്കാൻ ലഞ്ച്. ഇത് റോസും ഇങ്ങനെ വരക്കുന്ന പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് വന്നപ്പോൾ റോസിൻ്റെ സെയിം ഫേസ് കട്ട് പോലെ തോന്നി, പ്രത്യേകിച്ച് അവളുടെ ചുണ്ട്. അപ്പോൾ അവൾ കണ്ണാടി നോക്കിയിട്ട് അവളെ തന്നെ വരക്കുകയാണ് അത്രേ, അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ ക്ലാസ് വർക്കൊന്നും ചെയ്യാനൊന്നും ആൾക്ക് നേരമില്ല, ഫുൾ ടൈം ചിത്രം വരയ്ക്കൽ തന്നെ പണി. അപ്പോൾ ഇക്ക ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 6 മണിയൊക്കെ ആവും വരാൻ. അപ്പോൾ ആ സമയത്ത് ഇക്കാക്ക് ജസ്റ്റ് ഈ പൊറോട്ട ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. റീനു ആണിപ്പം വൈകിട്ടുള്ള ചായ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ഡിന്നറ് കുറച്ച് നേരം വൈകിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് മലബാർ പൊറോട്ട ആണ് ഇപ്പോൾ ചൂടാക്കുന്നത്, നീൽഗ്രീസിൻ്റെ മലബാർ പൊറോട്ട. ജസ്റ്റ് ചൂടാക്കാനുള്ളൂ, എന്താ പറയുക, ഓയിലൊന്നും ഒഴിക്കാനൊന്നുമില്ല. ഒന്ന് രണ്ട് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇത് വീറ്റ് പൊറോട്ടയാണ്, ആദ്യം കാണിച്ചത് മലബാർ മൈദ പൊറോട്ടയാണ്. അപ്പോൾ രണ്ടും ഞാൻ ജസ്റ്റ് ഓരോന്നും എടുത്തിട്ട് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ബീഫ് ഓൾറെഡി ഇവിടെ ഉണ്ട്, തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് കറിയോണ്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിപ്പോയി. അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ തൽക്കാലം അത് കൊടുത്തിട്ട് പിന്നെ വൈകിട്ട് കാര്യമായിട്ട് ഡിന്നർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ റീനുവിൻ്റെ സ്പെഷ്യൽ ചായ കേട്ടോ. അവിടെ ചായ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. ഇപ്പോൾ എനിക്ക് വയ്യാത്ത സമയത്ത്, പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ വയ്യാത്തതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ട്, മാഷാല്ലാ. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്, ഓരോന്ന് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കുന്നല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ഓംലെറ്റും സാൻഡ്വിച്ച് ഇങ്ങനെ ചൂടാക്കുന്നത്, ചായ അതൊക്കെ ഉണ്ടാക്കാനറിയാം. പിന്നെ അങ്ങനെ വല്ലാണ്ട് കിച്ചണിൽ കയറാനും മിക്ക സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതെന്നാണ് പറയാറ് ഇക്ക. അപ്പോൾ ഇതാണ് നമ്മുടെ വീറ്റ് പൊറോട്ട. അപ്പോൾ ഇക്കാക്ക് തൽക്കാലം ഒരു 6 മണിയൊക്കെ ആയപ്പം ഒരു പൊറോട്ടയും ഇതുപോലെ കുറച്ച് ബീഫ് റോസ്റ്റും കൂടി ബാക്കി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ ബാക്കി ചിക്കൻ വെട്ടിത്തരാനൊക്കെ ഒക്കെ സഹായിച്ചിരുന്നു. അപ്പോൾ ഇനി ഞാനിപ്പം ഡിന്നർ, മെയിൻ ഡിന്നർ ഉണ്ടാക്കുക കേട്ടോ. നെക്സ്റ്റ് ഡേക്ക് കൂടിയുള്ള ചിക്കനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് സെയിം ഞാൻ മുമ്പ് ട്രിവാൻഡ്രം സ്റ്റൈലുള്ള നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മട്ടൻ ചോപ്സ് ഇല്ലേ, അതിൻ്റെ ചിക്കൻ വിഭവമാണ് ഉണ്ടാക്കുന്നത്, ടൊമാറ്റോ ചിക്കൻ എന്ന് പറയുവാണെങ്കിൽ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ആ പച്ചമണം പോയിട്ട് മാത്രമേ അതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർക്കാവൂ. അത് തക്കാളി ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്, 2 നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക, എന്നാലും നല്ല കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തക്കാളിയുടെയും പച്ചമണം പോകണം കേട്ടോ. തക്കാളിയുടെ പച്ചമണം പോവാണ്ട് നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കരുത്. അപ്പം അതും ഇതുപോലെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണ് നിറയെ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തിട്ടില്ല. പിന്നെ ഇവിടെ പൊതുവേ ഗരം മസാലപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാലയുടെ കുത്തും ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും പോകണം കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം മാത്രം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവും. ഇപ്പോൾ ഞാൻ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ എണ്ണ അതങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവൂ. ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു വെള്ള കളറിൽ ചിക്കൻ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്, അടച്ച് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. അപ്പോൾ ഇനി നമുക്ക് നീൽഗ്രീസിൻ്റെ ഹോൾ വീറ്റ് ചപ്പാത്തി ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തി ഇത് ജസ്റ്റ് ഹീറ്റ് ചപ്പാത്തി അല്ല കേട്ടോ. ഇത് എന്താ പറയുക, നമ്മൾ സാധാ നോർമൽ ചപ്പാത്തി പരത്തിയിട്ടുണ്ടല്ലോ അത് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കണം.
ചപ്പാത്തി ഇത് നമുക്ക് സാധാ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ വന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ഒന്ന് പഫായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ എപ്പോഴും ഇതുപോലത്തെ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മളെപ്പോഴും അടച്ച് വെക്കണം. ഒരു കാസറോളിലൊക്കെ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ വെക്കണമെങ്കിൽ ആ പ്ലേറ്റ് അപ്പം തന്നെ നമ്മൾ അടച്ച് വെക്കണം. ഡ്രൈ ആക്കാൻ വെക്കരുത്, ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ ചിക്കൻ. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡിന്നർ ഇപ്പം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ കഴിക്കാറ്, കാരണം വൈകിട്ട് 6 മണിക്കൊക്കെ നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഡിന്നറിന് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പം ഇക്കക്ക് കട്ടൻ ചായ നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ റൂബി ബേബിനെ പാട്ട് പാടിയിട്ട് ഉറക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ നടക്കാൻ വയ്യല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവളാണ് ഇപ്പോൾ ഇവിടെ ഒരു 2 മണി 3 മണി ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പം അവൾ ശീലാക്കിയത് തന്നെയാണ്, ഇങ്ങനെ പാട്ട് പാടിയിട്ട് അവളെ കയ്യിൽ പിടിച്ചിട്ട് ഉറക്കും, എന്നിട്ട് ബെഡിൽ കെട്ടും, അങ്ങനെ ഇപ്പോൾ ഉറങ്ങുന്നുള്ളൂ. തൊട്ടിലൊന്നും കരുത്തി കൊടുത്തതൊന്നും ഉറങ്ങുന്നില്ല. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗിവ് എവേ ഉണ്ടായിരുന്നു. ഗിവ് എവേക്ക് ഗിഫ്റ്റ്സ് സ്പോൺസർ ചെയ്യുന്നത് ഫ്ലയർ ബിൻ ആപ്പാണ്. അപ്പോൾ അതിലെ വിന്നേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അവർ രണ്ടുപേർക്ക് 250 ദിർഹംസ് വീതമാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയുടെ താഴെയായിരുന്നു കമൻ്റ് ഇടാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ കമൻ്റ് ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു സ്പെസിഫിക് കോഡ് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തം കമൻസിൽ നിന്നാണ് ആളെ സെലക്ട് ചെയ്യുന്നത്, രണ്ടുപേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോഴും ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരെയാണ് നമ്മൾ ഫസ്റ്റൊക്കെ വിന്നേഴ്സായി കിട്ടിയത് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഫസ്റ്റ് വന്നത് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പം ഇവരാണ് നമ്മൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തത്. പക്ഷേ ഇവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ആ ഒരു പ്രൊഫൈൽ നെയിമും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ രണ്ടാമത്തെ ആൾ ഫസീല ഫസിയാണ്. അപ്പോൾ അവരും ഇതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തവർ തന്നെയാണ്. അപ്പോൾ മൂന്നാമത് കിട്ടിയ ആളും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്തവർ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രൊഫൈൽ നെയിം അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ആളുകൾക്ക് മാത്രമേ നമുക്കിപ്പോൾ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സോറി കേട്ടോ. ഫസ്റ്റ് കിട്ടിയ മൂന്ന് പേരോടും സോറി പറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ, ഫ്ലയർബിൻ ആപ്പിലെ ഫസ്റ്റ് വിന്നർ ഷാസ് ഷെബിയാണ്. അപ്പോൾ കംഗ്രാറ്റ്സ് ഷാസ് ഷെബി. അപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ നാലാമത്തെ ആളും അതുപോലെ തന്നെ നമ്മുടെ ഈ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കമൻ്റ് എല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അഞ്ചാമത്തതാണ് നമ്മുടെ രണ്ടാമത്തെ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവർ ആപ്പ് ഡൗൺലോഡഡ്, പ്രൊഫൈൽ നെയിമും മിന്നത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കംഗ്രാറ്റ്സ് മിന്നത്ത്. അപ്പോൾ നിങ്ങളും എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് താഴെയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. 25 പേർക്കാണ് നീലഗിരീസ് അവരുടെ ആ ഒരു ഗിഫ്റ്റ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ നീലഗിരീസ് സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ടോ വ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.